ശ്രീ പി ജെ കുര്യൻ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. 58 അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ വരും നാളുകളിൽ അത് വികസിപ്പിച്ചേക്കാം. എന്തായാലും കരുത്തുറ്റ ഭരണാധികാരി എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ എത്തുകയാണ് നരേന്ദ്രമോദി. ഈ സർക്കാരിനെ പ്രതീക്ഷയോടെയാണോ അതോ ആശങ്കയോടെയാണോ താങ്കൾ കാണുന്നത്? ഈ സർക്കാരിന് പ്രതീക്ഷിക്കാനും വകയുണ്ട്, അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ ആശങ്കയ്ക്കും വഴിയുണ്ട്. മോഡി പ്രധാനമന്ത്രി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അനുഭവം നോക്കിയാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും ഒന്നും തന്നെ നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് രാജ്യത്ത് വിഭാഗീയത വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്തരത്തിൽ വിഭാഗീയത വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഭരണം പോകുന്നതെങ്കിൽ വളരെയധികം ആശങ്കയുണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. വിഭാഗീയതയില്ലാതെ സബ്കേ സാ സബ്കേ വികാസം എന്ന് അദ്ദേഹം പറയുന്ന ആ സ്ലോഗൻ അനുസരിച്ച് ഭരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അതിന് അദ്ദേഹത്തിൻ്റെ കക്ഷിയോ അല്ലെ RSSO ഒക്കെ അനുവദിക്കുമോ എന്ന് എനിക്ക് ന്യായമായ സംശയമുണ്ട്. ഇത്ര വലിയ ഒരു മാൻഡേറ്റ് അദ്ദേഹത്തിന് കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹം രാജ്യത്തുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മുദ്രാവാക്യം അനുസരിച്ച് തന്നെ ഇൻക്ലൂസീവായിട്ട് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാതെ, ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വീക്കർ സെക്ഷനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഭരണം രാജ്യ പുരോഗതിക്ക് വേണ്ടി നൽകുവാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതാണ്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുമെങ്കിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് ശ്രമിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അങ്ങേയറ്റം നിരാശാജനകമായിരിക്കും രാജ്യത്തിൻ്റെ ഭാവി. ശരി, ശ്രീ CP നാരായണൻ, ഇവിടെ സബ്കേ വിശ്വാസ് എന്നുകൂടിയൊരു മുദ്രാവാക്യം ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ വണത്തെ ഇതിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദി ഇവിടെ ശ്രീ PJ കുര്യൻ പറഞ്ഞു, RSS അതുപോലെ തന്നെ പരിവാർ സംഘടനകൾ അവർ മോദിക്ക് എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കാൻ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമാകാനിടയില്ലേ എന്ന്. അത് 2014 ആശങ്കയാണ്. 2019 ഭൂരിപക്ഷം കാണിക്കുന്നത് രാജ്യം ഭൂരിപക്ഷ ഹിന്ദു സമൂഹം ഏകീകരിച്ച് BJPക്കൊരു വോട്ട് ബാങ്കായി BJP അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നു. അത്തരം തീവ്രമായ മത്സരങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷം മറുവിഭാഗത്ത് കോൺഗ്രസ് അടക്കമുള്ളവരിൽ വിശ്വാസമർപ്പിച്ച് അണിനിരന്നു. അത് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും. അപ്പോൾ RSSനേക്കാളും സംഘപരിവാറിനേക്കാളും ജനങ്ങൾ തന്നെ ആ രൂപത്തിൽ വിഭജിത മനസ്കരായി അവർ തന്നെ ഏറ്റെടുത്ത പരിവാറിൻ്റെയും RSSന്റെയും ഒക്കെ രാഷ്ട്രീയം അത് നൽകിയ വിജയമാണ് ഈ കനത്ത ഭൂരിപക്ഷം എങ്കിൽ RSSഉം പരിവാറുമാണോ തടസ്സമാവുക മോദിക്ക് ഈ കിട്ടിയ വോട്ട് ബാങ്ക് എന്ന ബാധ്യതയാകില്ലേ? അല്ല, കിട്ടിയ വോട്ട് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ 5 വർഷം കൂടുമ്പോൾ 1 തവണ വോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ള അധികാരം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ വരെ അവർ കാത്തിരിക്കണം. അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നിങ്ങളുടെ ജനങ്ങളുടെ അധികാരം അവർ സംഘടിച്ച് വിനിയോഗിക്കേണ്ടി വരും. ഇവിടെ ഈ ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെയോ മാത്രമല്ല പ്രശ്നം. നാട്ടിൽ തൊഴിലാളികൾ, രാജ്യത്തുള്ള 13 തൊഴിലാളി സംഘടനകൾ, കേന്ദ്രീകൃത തൊഴിലാളി സംഘടനകളിൽ 12 ഒന്നിച്ച്, BMS മാത്രമാണ് അതിൽ നിന്ന് മാറിയത്. പക്ഷെ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ എല്ലാ ട്രേഡ് യൂണിയനുകളും കൂടെ ചേർന്നുള്ള സമരത്തിൽ BMS ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പ്രത്യക്ഷ സമരത്തിന് അവർ വന്നില്ല. ഡിമാൻഡ്സ് ഒക്കെ അവരും ചോദിക്കുന്നതാണ്, അതൊന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഞാൻ പാർലമെൻറ്റിലുള്ളപ്പോഴാണ് ഒരു അമെൻമെൻറ്റ്, അത് തൊഴിലാളികൾക്ക് തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കുന്നു. 19 തൊഴിലാളികളോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് മാത്രമാണ്, ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് തൊഴിൽ നിയമം ബാധകം. ഇത് 19 പകരം 39 ആക്കി. അപ്പോൾ അവിടെ അതിലെ അംഗമായിരുന്ന CIT ജനറൽ സെക്രട്ടറി തപൻ സെൻ പറഞ്ഞത്, ഈ ഒറ്റ മാറ്റം കൊണ്ട് 73% തൊഴിലാളികളാണ് ഈ
തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഇതുമാതിരിയുള്ള ഭേദഗതികൾ നിയമത്തിന് വരുത്തിയതിൻ്റെ ഫലമായിട്ട് വലിയ തോതിൽ തൊഴിലാളികൾക്ക് നേരത്തെ അവർ സമരങ്ങളിലൂടെ നേടിയെടുത്ത ഗവൺമെൻറ് അനുവദിച്ച അവകാശങ്ങൾ പലതും നഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ കൃഷിക്കാരുടെ സ്ഥിതിയുണ്ട്. പക്ഷേ സാർ, അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് വന്നത്. അത് ഭൂരിപക്ഷം പലതരത്തിൽ വരാം. ഇതിനെപ്പറ്റി നിങ്ങൾ മാധ്യമങ്ങളെ പറഞ്ഞതും എഴുതിയതും കഴിഞ്ഞ ഒരു മാസക്കാലത്ത്, അതിൽ അവസാനം ഈ അവസാന കഴിഞ്ഞ ഒരാഴ്ചയിൽ എഴുതിയത്, അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലും പലതരത്തിലാണ്. അല്ല, എൻ്റെ ചോദ്യം സാർ, RSS പരിവാറുമാണ് തടസ്സമാവുക, ഹിന്ദു അജണ്ട നടപ്പാക്കണം എന്ന നിലയിൽ നിർബന്ധിക്കുക എന്നൊരു പരികല്പനയിൽ തന്നെ 2019 നമുക്ക് നിൽക്കാൻ കഴിയുമോ? കാരണം അതൊരു വോട്ട് ബാങ്കായി രൂപപ്പെട്ടു. അതൊരു വോട്ട് ബാങ്കായി രൂപപ്പെടുകയും അവരുടെ ആകാംക്ഷ എത്രത്തോളം എന്നതൊരു ബാധ്യതയായി വരികയും ചെയ്യുകയാണ് എങ്കിൽ? അല്ല, ഇവരിൽ തന്നെയാണ് ഞാൻ പറയുന്ന തൊഴിലാളികളും കൃഷിക്കാരും വിദ്യാഭ്യാസം. അല്ല, അവർ വേറെ തരത്തിൽ സംഘടിക്കും. ഈ RSS പരിവാരം ഉള്ളപ്പോൾ തന്നെയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും അവിടെയൊക്കെ ഇവർ ഭരിക്കുന്ന കാലത്താണ് വലിയ സമരങ്ങൾ നടന്നത്. ആ സമരങ്ങൾ ഉന്നയിച്ച് 2014 മോദി കൊടുത്ത വാഗ്ദാനമാണ് MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അവയുടെ ഉൽപ്പാദന ചെലവിൻ്റെ 150% താങ്ങുവിലയായിട്ട് കൊടുക്കാവുന്നു. അത് പരിഗണിച്ചേ ഇല്ല. ഏറ്റവും ഒടുവിൽ അവർ പരിഗണിച്ചു എന്ന് പറയുന്നുമുണ്ട്. പരിഗണിച്ചേ ഇല്ല. പക്ഷേ അതിന് പകരമാണല്ലോ ഈ ബജറ്റില് വേറെ ചില അഭ്യാസങ്ങൾ കാണിച്ചത്. പെൻഷൻ അടക്കമുള്ള 2000 രൂപ വീതം 6000 രൂപ കൊടുക്കുന്ന കുടുംബം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ശിവശങ്കർ നങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജയന്ത് ജേക്കബിൻ്റെ പ്രതികരണം കൂടെ ഞാൻ തേടുകയാണ്. ശ്രീ ജയന്ത് ജേക്കബ്, ഇവിടെ ഈ ഹിന്ദുവിൻ്റെ ഒരു ലോക്നീതി സർവേയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, മുസ്ലിം വിഭാഗങ്ങൾ ഏതാണ്ട് 10% താഴെയുള്ള സംസ്ഥാനങ്ങളിൽ NDA കിട്ടുന്ന ഹിന്ദു വോട്ട് 45%, മുസ്ലിങ്ങൾ 20 മുതൽ 40% വരെയുള്ള സ്ഥലങ്ങളിൽ 59%. ഇങ്ങനെ ഇവർ ഓൾ ഇന്ത്യ ബേസിസിൽ കണക്കെടുക്കുമ്പോൾ NDAക്ക് ഏതാണ്ട് 51% ഹിന്ദു വോട്ട് കിട്ടിയിരിക്കുന്നെന്നാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യയിലെ 3/4 വിഭാഗം ഹിന്ദുക്കളാണ് എങ്കിൽ ആ ഹിന്ദു വിഭാഗത്തിൽ ഏതാണ്ട് 51% വോട്ട് ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദു വോട്ട് ബാങ്ക് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പാർലമെൻറ്റിൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കിട്ടുന്ന ഒരു സ്വാഭാവിക ഭൂരിപക്ഷമല്ല നരേന്ദ്രമോദി അനുഭവിക്കുന്നത്. അതല്ലാതെ അതിനേക്കാളുപരിയായി ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ജനാധിപത്യം, ആ പരികല്പനയ്ക്ക് അംഗീകാരം കിട്ടിയ ഒരു വോട്ട് ബാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ബാധ്യതയായിരിക്കുമോ? സബ്കാ വിശ്വാസ് നേടാൻ കഴിയുന്ന ഒരു സാധ്യതയിലേക്ക് അദ്ദേഹത്തിന് എത്രമാത്രം പോകാൻ കഴിയുന്ന ഒന്നായിരിക്കും അത്? പിന്നെ എനിക്കിതിനകത്ത് 2-3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, 2014 ഇലക്ഷനോട് കൂടി മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു കാര്യം അപ്രസക്തമാണെന്ന് BJPയും നരേന്ദ്രമോദിയും തെളിയിച്ചു. കാരണം മുസ്ലിം വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി നേരിടുന്ന 2-3 കക്ഷികളുടെ ഇടയിലേക്ക് അവർ കൃത്യമായി വേറൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ആ വോട്ട് ഡിവൈഡ് ചെയ്ത് ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും എന്നവർ തെളിയിച്ചു. ആ ഒരു നെഗറ്റീവാണ് നമ്മൾ 2014 തൊട്ട് കാണുന്നത്. പക്ഷേ എനിക്ക് ഈ സർവേയോടുള്ള ഒരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത്, വെസ്റ്റ് ബംഗാളിൽ 28% മുസ്ലിങ്ങളുണ്ട്, കാര്യമായ മുസ്ലിം പോപ്പുലേഷനുള്ള കേരളമുണ്ട്, ഇവിടെയൊക്കെ BJPക്ക് ഒരു ശക്തമായ ഒരു പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ട് അപ്രസക്തമാകുവാൻ വേണ്ടിയുള്ളൊരു നടപടി BJP 2014 തുടങ്ങി. അതിൻ്റെ ഭാഗമാണല്ലോ പാകിസ്ഥാനും കോൺഗ്രസ് പാർട്ടിയും ഒരേ ഭാഷ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സബ്ടെക്സ്റ്റിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ളൊരു വികാരത്തിനുള്ള ഒരു ശ്രമമുണ്ട്, അത് വിജയിച്ചു. ജയന്തി പറയുന്ന ന്യൂനപക്ഷങ്ങൾ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലാണ് BJP ചേർക്കാൻ പറ്റിയിരിക്കുന്നത്. പഞ്ചാബ് ആയാലും ഗോവയായാലും കേരളമായാലും തമിഴ്നാടായാലും തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാണ്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണല്ലോ BJP നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഇങ്ങനൊരു വലിയ ക്യാമ്പയിൻ നടത്തി ഇലക്ഷൻ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ ഫ്രിഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം അത് എന്നും ഇന്ത്യയിൽ മെയിൻ സ്ട്രീം ആയിക്കഴിഞ്ഞു. ഇപ്പം ഗിരിരാജ് കിഷോറിനെ എടുക്കുക, നിങ്ങൾ മോദിയെ വിമർശിച്ചാൽ പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞ മന്ത്രി വീണ്ടും ക്യാബിനറ്റ് മന്ത്രിയായില്ലേ? ജയന്ത്, ഇതൊക്കെ അവകാശവാദങ്ങളായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കുന്നു, അത് മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യത്തെ 51 ഹിന്ദു വിഭാഗത്തിലെ ഏതാണ്ട് 51% ശബ്ദമായി മാറുന്നു. അതൊരു പുതിയ സാഹചര്യമല്ലേ? ഇപ്പോൾ ഗിരിരാജ് കിഷോറിൻ്റെ അവകാശവാദം, അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നാവയിൽ നിന്ന് ജയിച്ച സാക്ഷി മഹാരാജ് പറയുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അവകാശവാദങ്ങളായിട്ട് എടുക്കാം.
ഇനി അതങ്ങനെയല്ല, ജനം തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? അതൊരു വ്യത്യാസമല്ലേ? തീർച്ചയായിട്ടും ഒരു വ്യത്യാസമാണ്. പക്ഷേ വേണം ഒരു കാര്യം കൂടെയുണ്ട്, ബി ജെ പി ആദ്യമായിട്ടാണല്ലോ 40% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയായി മാറി. ഒറ്റ സെക്കൻഡ്, അതായത് ഈ ഹിന്ദു രീതിയിലെ ഈ വാചകം ശ്രദ്ധിച്ചോളൂ. ഇൻ എ ഡെമോക്രസി ദ വിൽ ഓഫ് ദ മജോറിറ്റി കമ്മ്യൂണിറ്റി ഷുഡ് പ്രിവെയിൽ. ജയന്ത്, ഇൻ എ ഡെമോക്രസി ദ വിൽ ഓഫ് ദ മജോറിറ്റി ഷുഡ് പ്രിവെയിൽ എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അത് സംബന്ധിച്ചൊരു വ്യാഖ്യാനം. എന്നാൽ മജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വില്ലാണ് പ്രിവെയിൽ ചെയ്യേണ്ടത് എന്നതാണ് ഈ 2019 ജനവിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, മെജോറിറ്റി ബില്ലെന്ന് പറയുന്നത് മെജോറിറ്റി ഹിന്ദു ബില്ലാണെന്ന് ബി ജെ പി തെളിയിച്ചു കഴിഞ്ഞല്ലോ. അന്നേരം അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ മാൻഡേറ്റിനെ ബി ജെ പി ഒരു പക്ഷേ വ്യാഖ്യാനിക്കുന്നത്. അത് ഒരു പക്ഷേ ശരി കൂടിയാണ്, കാരണം 51% കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ എല്ലാവരും ഹിന്ദു മെജോറിറ്റി ബില്ലിൽ മാത്രം ബി ജെ പി വോട്ട് ചെയ്തു 51%. പക്ഷേ ഇവിടെ അവിടെ ഇപ്പോൾ യു പി തന്നെ പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു കുറെ കൂടി ഐക്യമുണ്ടായിരുന്നെങ്കിൽ കഥ വേറെ ആകുമായിരുന്നു. എങ്കിലൊരു പ്രസക്തിയുമില്ല. അത് അപ്പോൾ ഇതിൽ എങ്കിൽ ഞാൻ പറയാൻ കാരണം, ഇതിന് പോംവഴിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിലൊരു അപകടമുണ്ട്. അല്ല, ഇതിലിപ്പോൾ കണക്ക് വരുന്നത് സാർ, യു പിയിൽ എൻ ഡി എക്ക് 60% ഹിന്ദു വോട്ട് കിട്ടുന്നു, മഹാഗഡ്ബന്ധന് 73% മുസ്ലിം വോട്ടും കിട്ടുന്നു. ഞാനതല്ല, മൊത്തം വോട്ടിൽ പകുതി ഇപ്പോഴും യു മറ്റേ ഇവർക്ക് കിട്ടിയിട്ട് 41% ഉള്ളൂ മൊത്തം വോട്ടിൻ്റെ. അത് ശരിയാണ്, പക്ഷേ ആ മൊത്തം വോട്ടിൻ്റെ ഒരു സെക്കൻഡ് ഈ അങ്ങയുടെ ഈ വാദഗതിയുടെ ഒരു ദൗർബല്യം, ഇപ്പോൾ കഴിഞ്ഞ 2014 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ എം പി അല്ല നരേന്ദ്രമോദി, രണ്ടാമത്തെ എം പിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ എം പിക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത്, അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമോ? ഇല്ല. അപ്പോൾ ആ പറയുന്ന അല്ല, നമുക്ക് എത്ര ശതമാനം വോട്ട് കിട്ടുന്നു എന്നതല്ല, നമ്മെ സംബന്ധിച്ച് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. പ്രാതിനിധ്യ ജനാധിപത്യമായിരിക്കുമ്പോൾ നമ്മുടെ പ്രാതിനിധ്യം ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ. അതെ, അല്ലാതെ 51% വോട്ട് കിട്ടുന്ന ആളല്ല. ഇല്ല, അപ്പൊ അതുകൊണ്ട് അത് ആ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ നിങ്ങൾക്കൊരു ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ കൊണ്ടുവരാമെങ്കിൽ ഈ നറേറ്റീവ് മാറും. അല്ല, അത് നിങ്ങൾ കൊണ്ടുവന്നില്ല. ഡൽഹി നോക്കിയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിന്റെ വോട്ടോട് ഒന്ന് ചേർത്താൽ പോലും ബി ജെ പിയുടെ അത്ര വോട്ടില്ല, വരുന്നില്ല. ശരി ശരി, ഞാൻ ശിവശങ്കറിലേക്ക് പോവാണ്. ശ്രീ ശിവശങ്കരൻ, അപ്പോൾ ഈ സബ്കാ വിശ്വാസം എങ്ങനെ നേടിയെടുക്കും? കാരണം ഇതൊരു ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്, വലിയ ഒരു വോട്ട് ബാങ്ക്. ഇപ്പോൾ ബാലശങ്കർ, നിങ്ങളുടെ സൈദ്ധാന്തിക വക്താവ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്ലെയിം എന്ന് പറയുന്നത് രാജ്യത്തൊരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായി എന്നാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഭരണം കിട്ടിയിരിക്കുന്നത് എങ്കിൽ പിന്നെ സബ്കാ വിശ്വാസത്തിലേക്ക് എങ്ങനെ പോകാൻ കഴിയും? ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സബ്കാ വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളത് അനുമാനിക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതേ വാദമുഖം മുസ്ലിം ലീഗിനെതിരെയും കേരള കോൺഗ്രസിനെതിരെയും വേണു ഇതുവരെ ആരോപിച്ച് ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലെ മറ്റ് ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരോ സി പി എമ്മിൻ്റെ നേതാക്കളോ ആരോപിച്ച് കണ്ടിട്ടില്ല. ലീഗിൻ്റെ നേതൃത്വത്തിലല്ല ശിവശങ്കർ, സർക്കാർ വോട്ട് ബാങ്ക് ഉണ്ടായത് കൊണ്ടോ? സർക്കാർ ലീഗിൻ്റെ നേതൃത്വത്തിലല്ലല്ലോ, ഒരു ചെറുകക്ഷിയല്ലേ. ഇപ്പം ശിവസേന എന്താണ് നിലപാടെടുത്തിരിക്കുന്നത് എന്നത് ഈ ചർച്ചയിൽ പ്രസക്തമാകാതിരിക്കുന്നത് അതുകൊണ്ടാണ്. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് കൊണ്ട് വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസിനും അതുപോലെ തന്നെ നിരന്തരമായി കേരളത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പാർട്ടികൾക്കും അതേ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അംഗീകരിക്കുമോ? അത്രയായിരുന്നില്ലല്ലോ. അപ്പോൾ അത് പറയുന്നു. ഒന്ന്, രണ്ട്, സെക്കന്ദരാബാദ് അടക്കമുള്ള പല മുസ്ലിം കോൺസ്റ്റുവൻസിയിലും 20% തൊട്ട് 30% വരെയുള്ള മുസ്ലിം കോൺസ്റ്റുവൻസിയിലും ബി ജെ പി ജയിച്ചിട്ടുണ്ട്, തെളിവുകളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെയാണ് നാം കാണേണ്ടത്. ഇപ്പോൾ സി നാരായണൻ സാർ, സി പി, എനിക്ക് വളരെ ബഹുമാനമുള്ള മനുഷ്യനാണ്. ഈ തൊഴിലാളികളുടെ കാര്യമൊക്കെ പറഞ്ഞു പോയപ്പോൾ ജനങ്ങൾക്ക് സബ്കാ വിശ്വാസം കിട്ടുന്നില്ല ഇവ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അദ്ദേഹം അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ സത്യം മറന്നു പോകുന്നു. ഇപ്പോഴും വന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടത്ര ഗുണപരമായ നേട്ടം മോദി സർക്കാർ നടത്തിയില്ലെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വെക്കുന്നു, മിനിമം കൂലി 211-350 രൂപ, ആശാ വർക്കേഴ്സിന് 2000 രൂപ കൂടുതൽ, ബോണസ് ആക്ട് 3500-7000, ഇ പി എഫ് പകുതി 6500-15000, ഇത്ര ധാരാളം കാര്യങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള മോദി സർക്കാരിന് തൊഴിലാളികൾ അടക്കം വോട്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ മാസീവ് വിക്ടറി കിട്ടിയത് എന്ന് അദ്ദേഹം മറക്കരുത്. പിന്നെ ആര് എന്ത് പറഞ്ഞാലും ഇന്ത്യയിലടക്കമുള്ള ഭൂരിപക്ഷ ജനങ്ങൾ, അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗ്യമോ ദൗർഭാഗ്യവുമാണ്,
ഭൂരിപക്ഷം വരുന്ന ജനത, അത് ഹൈന്ദവനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ, ഗോവയിലടക്കം അരുണാചൽ പ്രദേശടക്കമുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കും മറന്നു പോകരുത്. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സർക്കാരിനെ അതിൻ്റെ വോട്ട് ബാങ്കിൻ്റെ മതപരമായ കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് അത് ഹിന്ദു വോട്ട് ബാങ്ക് ആണെന്നും അതിൽ മറ്റുള്ളവർക്ക് പ്രാതിനിധ്യം ഇല്ല എന്നും വിശ്വസിപ്പിച്ചുകൊണ്ട് അത് ഒരു പത്രത്തിൻ്റെ മാത്രം നിരന്തരമായ ഒരു സർവേ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ വിചിന്തനം ചെയ്യുന്നത് ഒരു ദൗർഭാഗ്യകരമാണ്. അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ, അത് ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ, അവർ തരുന്ന മാൻഡേറ്ററി അത് ഭാരതീയൻ്റെ മാൻഡേറ്ററിയാണ്. അതിൽ വിശ്വസിക്കുക. മിനിമം ഒരു വർഷമെങ്കിലും, അതിനുശേഷം ഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനമുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുക, അതിനെ കൃത്യമായി എതിർക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായും ഒരു ഒരു പ്രാഥമികമായ ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ്റെയും ഒരു പ്രാഥമിക കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഭാരതത്തിലും വേണ്ടത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളികളെന്ന് അവർ വിശ്വസിക്കുന്ന കോൺഗ്രസും CPMഉം അത്തരത്തിൽ പ്രവർത്തിക്കുന്നതാണ് അവർക്ക് ഭാവിയിൽ നല്ലത്. അല്ലെങ്കിൽ ജനം അവരെ വീണ്ടും ഇത്തരത്തിൽ തെരുവിലേക്ക് വലിച്ചെറിയുന്ന സ്ഥിതിയിലേക്ക് വരും എന്നാണ് എൻ്റെ ചെറിയ വിശ്വാസം. എന്നേക്കാൾ വളരെ സീനിയറാണ് ശ്രീ കുര്യൻ സാറും നാരായണൻ സാറും ഒക്കെ. ഞാൻ അവരെ തിരുത്താനൊന്നും തയ്യാറല്ല. പക്ഷേ ജനവിധി നിങ്ങൾക്കെതിരാണ്, അത് മനസ്സിലാക്കുക. ജനങ്ങളെ വീണ്ടും വീണ്ടും വിരുദ്ധ ചേരിയിലേക്ക്, മതപരമായ ധ്രുവീകരണത്തിലേക്ക് വളർത്തുന്ന യാതൊരുവിധ ഒരു ഭാഷയും നാം പ്രയോഗിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. സൂപ്പർ പ്രൈംടൈം ചർച്ച തുടരുന്നു. ശ്രീ PJ കുര്യൻ, അമിത്ഷാ മന്ത്രിസഭയിലേക്ക് വരികയാണ്, അതെന്ത് സൂചന നൽകുന്നു എന്നാണ് കരുതേണ്ടത്? അദ്ദേഹത്തിന് BJP ദേശീയ അധ്യക്ഷ പദവി ഒഴിയേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് സ്വാഭാവികമായി മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നാണോ കരുതേണ്ടത്? അതല്ല, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയാകുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു ഭരണപരിചയക്കുറവുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പല മന്ത്രിമാർക്കും അതുണ്ടായിരുന്നു, പലരും പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ വളരെ ശക്തമായി, ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നതാണ്, അതിശക്തമായി മോദിക്ക് വേണ്ടി പ്രതിരോധം ഉണ്ടാക്കിയിരുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു അഭാവമുണ്ട്. ആ അഭാവം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന ആലോചന അവസാനം ചെന്നു മുട്ടിയത് അമിത്ഷായിലേക്കാകാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് സംഭവിക്കുന്നു എന്നാണോ വിലയിരുത്തേണ്ടത്? യഥാർത്ഥത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു കാര്യം ഇവിടെ എൻ്റെ BJP സുഹൃത്ത് പറഞ്ഞത് അതിനെ സംബന്ധിച്ച് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷം തന്നെയാണ് ജനാധിപത്യത്തിൽ. പക്ഷേ ആ ഭൂരിപക്ഷം ഒരു മതാടിസ്ഥാനത്തിലൂടെ ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ചതിൻ്റെ പേരിൽ കൂടെ ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിനകത്തൊരു മതപരമായ എലിമെൻ്റ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഭരണം പരിശോധിച്ചാൽ ചില സംഭവം, പ്രത്യേകിച്ച് ആൾക്കൂട്ടക്കുറ തന്നെ എത്രയെണ്ണം നടന്നു, മുമ്പൊരിക്കലും അതുണ്ടായിട്ടില്ല. അപ്പം വിഭാഗീയത വർദ്ധിച്ചു എന്നുള്ളത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഞാനതിനാരെ എടുത്തു കുറ്റം പറയുന്നില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ശ്രീ അമിത്ഷായുടെ മന്ത്രിസഭയിലുള്ള പ്രവേശനം കൂടെ, അത് ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ പോലെ വളരെ വിശാല മനസ്സുള്ള ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള BJPയിലാണെങ്കിൽ ഒരു സെക്യുലർ കാഴ്ചപ്പാട് ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് മാറുന്നത്. അതേസമയത്ത് ശ്രീ അമിത്ഷായെ അറിയപ്പെടുന്നത് എക്സ്ട്രീം വ്യൂസ് ഉള്ള ഒരാളെന്നും, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ മതത്തിനെ അടിസ്ഥാനമുള്ള രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, ഊന്നൽ കൊടുക്കുന്ന ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ വ്യക്തമാണ്. അങ്ങനെ ഒരാളോട് മന്ത്രിസഭയിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ശരിയായാലും തെറ്റായാലും സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് മുമ്പേ പറഞ്ഞ വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് അവരുടെ ആശങ്ക വർദ്ധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം കിട്ടിയതിനകത്ത് ഇത്ര സ്വാഭാവികമായും മുമ്പേ പറഞ്ഞ കാരണങ്ങളാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക്, ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായി എന്ന് ശ്രീ ബാലശങ്കർ പറയുന്നത് ശരിയാണെങ്കിൽ ആ ഹിന്ദു വോട്ട് ബാങ്കും ഭരണത്തിനൊരു ബാധ്യത ആകും എന്നുള്ളതാണ്. അതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ശ്രീ മോദിയുടെ, ശ്രീ അമിത്ഷായുടെ മന്ത്രിസഭയിലെ സാന്നിധ്യവും ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായി അതിൽ കൂടെ ഉണ്ടായ വിജയവും എന്നൊക്കെ
അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഈ ഭരണത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭരണം ഉണ്ടാകണം, രാജ്യത്തിന് ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ മോഡി അങ്ങനെ ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഇത്രയും കണ്ടിടത്തോളം അങ്ങനെ മോഡിക്ക് കഴിയുമോ എന്നുള്ള ആശങ്ക ശക്തമായിട്ടുണ്ട് എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ സി പി നാരായണൻ, ഗുജറാത്തിൽ എന്തായിരുന്നു മോദി അമിത്ഷാ ദ്വയം? അത് ആ രൂപത്തിൽ തന്നെ ഇനി കേന്ദ്രത്തിൽ നാം അനുഭവിക്കാൻ പോവുകയാണ്. പക്ഷേ ഗുജറാത്തിൽ പിന്നീട് ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ രൂപത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതില്ല. പക്ഷേ ഒന്നിച്ചു കഴിഞ്ഞു, അതെ, 2002 ഒന്നിച്ചു കഴിഞ്ഞു. ഈ ദളിത് ആക്രമണമൊക്കെ നടന്നിട്ടുണ്ട്, ഈ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിട്ടുണ്ട്. ദളിത് ദമ്പതികൾക്കുണ്ടായ ദുരനുഭവം ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്, പുതിയ സർക്കാർ വന്നതിന് ശേഷം സംഭവിച്ചാണ്, പുതിയ ജനവിധി വന്നതിന് ശേഷം സംഭവിച്ചതാണ്. പക്ഷേ വർഗീയ കലാപങ്ങളില്ല. ഇപ്പോൾ മുസഫർ നഗറിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, 2013 നടക്കുന്നത്. അന്ന് അവിടെ അഖിലേഷ് യാദവാണ്. അപ്പോൾ വലിയ രൂപത്തിൽ ന്യൂനപക്ഷം സുരക്ഷിതരായിരിക്കുമെന്ന് പറയുന്ന കാലത്താണ്, കേന്ദ്രത്തിലും യു പിയിലും അത്തരം ആളുകൾ ഭരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവർ അധികാരത്തിലിരുന്ന ഗുജറാത്ത് അധികാരത്തിലിരിക്കുന്ന ഗുജറാത്തിൽ ഇത് സംഭവിക്കാതിരുന്നാൽ അതിൻ്റെ ഒരു ദേശീയ സ്വഭാവം അത് അങ്ങനെ തന്നെ ദേശീയ തലത്തിലേക്കും എത്തിക്കുക എന്നൊരു സമീപനം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ന്യൂനപക്ഷത്തിന്? അല്ല, നമ്മളിപ്പോൾ നേരത്തെ ശിവശങ്കരൻ പറഞ്ഞതും അങ്ങ് വേണു പറയുന്നതും കൂടി ചോദിച്ച് വെച്ചു വരണം. ശിവശങ്കരന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട, മോദിക്കും ബി ജെ പി അടങ്ങുന്ന എൻ ഡി എക്കും നാട്ടിലെ ജനങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണ, അവർ ഭൂരിപക്ഷം സീറ്റ് അവർക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് അവരാണ് ജയിച്ചത്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് മോദിയും അമിത്ഷായുമാണ് മതമെടുത്ത് പറഞ്ഞത്. ഞങ്ങൾ ഇടതുപക്ഷമോ കോൺഗ്രസോ മറ്റ് പാർട്ടികളോ അല്ല, മോദി മറ്റ് ബി ജെ പിയിലെ സാധാരണ നേതാക്കന്മാരല്ല, മോദിയും പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയുടെ പ്രസിഡൻ്റ് അമിത്ഷായുമാണ് ഏറ്റവും പ്രകോപനപരമായ രീതിയിൽ മതം എടുത്ത് വിലക്കിയത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത്രയും സീറ്റ് നേടിയത് എന്ന് പലരും വിലയിരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വിജയം നേടിയപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ച വോട്ട് ചെയ്ത ഹിന്ദു വിഭാഗം അവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുക. അതാണ് വേണു ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ സബ്കാ വിശ്വാസ് നേടുക എന്നുള്ളത്. അത് നിങ്ങൾ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരായ ഇപ്പം മന്ത്രി പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനുമായി മാറിയ അമിത്ഷായും കൂടി തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ വേണു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ, ബി ജെ പി അവിടെ ഒരു വലിയ പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനം നടത്തിയ ശേഷമാണ് അവിടെ സമാധാനം കളിയാടിയത്, അതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതേപോലെ തന്നെ ഒരു എന്ന് വെച്ചാൽ സർ ഭൂരിപക്ഷ ഹിന്ദു വിഭാഗത്തിന് വിധേയപ്പെട്ടുള്ള അവകാശങ്ങൾ പൗരാവകാശങ്ങളുമായി അവിടെ മുസ്ലിം ജീവിച്ചാൽ അല്ല. അവിടെ ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം മത്സരിക്കാറുണ്ടായിരുന്നു, കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും സ്ഥാനാർത്ഥി. നരേന്ദ്രമോദി എന്ന് വന്നു തുടങ്ങിയോ അന്ന് മുതൽ പ്രതിപക്ഷം പോലും ബി ജെ പി മറ്റേ മുസ്ലിമുകളെ അവിടെ സ്ഥാനാർത്ഥികളാക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് സ്ഥാനമില്ല. ഇത് ബി ജെ പിയുടെ നേതാക്കന്മാര് എന്ന് വെച്ചാൽ നമ്മുടെ നയരൂപീകരണ വേദികളിൽ സാന്നിധ്യം ഉണ്ടാക്കാതിരിക്കുക. അല്ല, ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ പാർലമെന്റ് എഴുതിയത് അവരുടെ ശതമാനം കുറയുന്നു എന്നുള്ളത്. എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ നേതാക്കന്മാരാണ് പറയുന്നത്, അവരെന്തെങ്കിലും വിമർശനപരമായി പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോകും. അപ്പോൾ ഇത് പ്രകോപനപരമാണ്. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അത് അതിരി കടക്കരുതെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ബി ജെ പിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും സാധാരണക്കാർക്കും ഉണ്ട്. അത് ഇപ്പോൾ അമിത്ഷാ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ എന്ത് പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ കേവലം വിമർശനം മാത്രമല്ല, അതിനൊരു മതപരമായ ഒരു മാനം നൽകി. അത് ആ തരത്തിലുള്ള പ്രവർത്തനം, ഭാഷ, സമീപനം ഇനിയും അധികാരത്തിൽ വന്ന ശേഷവും ഇവരുപയോഗിച്ചാൽ
രാജ്യത്തെ രണ്ട് തട്ടാക്കി മാറ്റുന്ന സ്ഥിതി ഉണ്ടാവും. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന നിലയ്ക്കല്ല, ജാതി മതം എന്നൊക്കെ നിലയിലായിരിക്കും. ശരി, അതിന്റെ ആവശ്യമുണ്ട്. ആ നിരീക്ഷണം, അതായത് രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷം എന്ന വിഭജനമല്ല ഉണ്ടാവുക, ഭൂരിപക്ഷ മതമെന്നും ന്യൂനപക്ഷ മതമെന്നുമുള്ള വിഭജനമായിരിക്കും എന്ന്. ഞാനൊരു ഇടവേളയിൽ കൂടി പോയതിനു ശേഷം മറ്റ് അതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.